കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു വാട്ടർ പ്യൂരിഫയറിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സിമ്പിളായിട്ട് നമുക്കൊരു വാട്ടർ പ്യൂരിഫയർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഞാൻ യൂനസ് പൂന്തല, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഇതിനായിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു വാട്ടർ ഇൻലെറ്റ് വാൾവാണ്. 4 ഇഞ്ച് വാട്ടർ ഇൻലെറ്റ് വാൾവാണ് നമുക്ക് എടുത്തിട്ടുള്ളത്. ഇനി എടുത്തിട്ടുള്ളത് 4 ഇഞ്ച് പി യു ട്യൂബ് എൽബോ ആണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇതുപോലെയുള്ളൊരു 4 ഇഞ്ച് പി യു ട്യൂബാണ്. ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് 2 ഫിൽട്ടർ യൂണിറ്റുകളാണ്. അതായത് ഫസ്റ്റ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സെഡിമെൻറ്റ് ഫിൽറ്ററാണ് വേണ്ടത്. പിന്നെ നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ അല്ലെങ്കിൽ പ്രീ കാർബൺ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് രണ്ടും അവൈലബിൾ ആയിട്ട് ഓൺലൈനിലുണ്ട്, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഉണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുക്കാം. ഇനി ഇതെല്ലാം കണക്ട് ചെയ്യണം. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ 4 ഇഞ്ച് വാട്ടർ ഇൻലെറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നോർമൽ കിച്ചൺ വാട്ടർ ടാപ്പിലേക്ക് വരുന്ന ആ ഭാഗത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ലീക്കേജ് ഇല്ലാത്ത രൂപത്തിൽ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇതിന് വാളിന് വരുന്ന ഒരു 4 ഇഞ്ചിൻ്റെ ഔട്ട്പുട്ടാണ് വരുന്നത്. ഈ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് നമ്മുടെ 4 ഇഞ്ചിൻ്റെ പി യു ട്യൂബ് നമുക്ക് എടുക്കാം, കണക്ട് ചെയ്യാം. ഈ പി യു ട്യൂബ് നേരെ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് സെഡിമെൻറ്റ് ഫിൽറ്ററിലേക്കാണ്. ഇതിന് നമുക്കൊരു ഇൻലെറ്റും അതുപോലെ ഔട്ട്ലെറ്റും ഉണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ 2 എൽബോ എടുത്തിട്ടുണ്ട്. ഈ എൽബോ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും നമുക്ക് കണക്ട് ചെയ്യണം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രസ് ചെയ്താൽ നല്ല രീതിയിൽ അവർ ഫിറ്റായി കിടക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഇന്ന് എന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ നേരെ വാൾവ് 4 ഇഞ്ച് വാൾവ് ഇൻലെറ്റ് വാൾവ് എന്ന് വരുന്ന ആ ഭാഗം നമുക്ക് കണക്ട് ചെയ്യണം. ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ട് ഒരു പി യു ട്യൂബ് കട്ട് ചെയ്തിട്ട് അടുത്ത ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഔട്ട് എടുക്കണം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒരു 2 മിനിറ്റ്സ് നമ്മളിത് പുതിയ ഫിൽറ്ററാണെന്ന് ഇങ്ങനെ 2 മിനിറ്റ്സ് നമ്മൾ ഇത് റൺ ചെയ്ത് ഓപ്പൺ ആക്കി വിടണം. ഇതിനെന്തെങ്കിലും ഇമ്പ്യൂട്ടീസ് ഒക്കെ ഉണ്ടെന്നെങ്കിൽ അത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ ഫിറ്റ് ചെയ്യലാണ്. ഇതിനും ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വാട്ടർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻ ഇതിൽ കാണാം. ഈ ഡയറക്ഷനിലാണ് നമ്മൾ, അതായത് നമ്മുടെ ഇൻലെറ്റ് പറയുന്നത് ഇവിടെ വരിക. ചില സെഡിമെൻറ്റ് ഫിൽറ്ററിൽ ഇതുപോലെ താഴെയും മേലെയുമായിട്ടായിരിക്കും ഇതിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും. അപ്പോൾ നമുക്ക് വാട്ടർ ഫ്ലോ ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും. ആ ഫ്ലോ ഇൻ ഡയറക്ഷനിൽ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളിതിൽ സെയിം അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നമ്മുടെ എൽബോസ് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും എല്ലാം 4 ഇഞ്ച് എൽബോ ഇതാണ്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പി യു ട്യൂബ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അത് കണക്ട് ചെയ്തു. അപ്പോൾ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെഡിമെൻറ്റ് ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നമ്മൾ നേരെ എടുത്തിട്ട് നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്യണം. അതായത് ഇതിൻ്റെ ഇൻലെറ്റിലേക്ക് കണക്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ വാട്ടർ ഫ്ലോ കാണാം. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇപ്പുറത്ത് കാണാം. ഈ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ നമ്മളൊരു പി യു ട്യൂബ് കണക്ട് ചെയ്യുകയാണ്. ഇനി ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് നോർമലി നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു സിമ്പിൾ വാട്ടർ പ്യൂരിഫയർ ആണ്. ഇതിൽ 2 ഫിൽറ്റർ യൂണിറ്റുകളേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഫിൽറ്റർ ഒരു വാട്ടർ പ്യൂരിഫയറിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത്. അതിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണാം. ഇത് അതിലുള്ള 2 യൂണിറ്റ് മാത്രമേ ഇതിൽ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതുപോലെ ഇതിൽ ഫിൽറ്റർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറയാം. സെഡിമെൻറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിലുള്ള അഴുക്കുകളൊക്കെ ഫിൽറ്റർ ചെയ്യാനാണ്, ചളി അതുപോലത്തെ അഴുക്കുകളൊക്കെ ഫിൽറ്റർ ചെയ്യാനാണ്. അതുപോലെ ആക്റ്റീവ് കാർബൺ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിലുള്ള ക്ലോറിൻ അതുപോലുള്ള കെമിക്കൽസൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്യൂരിഫിക്കേഷനാണ് ഇതിൽ നടക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രീ കാർബൺ ഫിൽറ്ററിൻ്റെ ഔട്ട്ലെറ്റിൽ നമുക്കൊരു അൾട്രാ വയലറ്റ് ഫിൽട്രേഷൻ മെത്തേഡ് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ടീരിയ വിമുക്തമായിട്ടുള്ള വെള്ളം നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നതാണ്. അതിന് പവർ കറണ്ട് ആവശ്യമാണ്. 24 വോൾട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ 230 വോൾട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കാം അതിൻ്റെ പവറിൻ്റെത്. അത് അതിനെ നോക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു വാട്ടർ പ്യൂരിഫയർ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.